വർഷവും നാം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന വ്യക്തിയിലൂടെ ദൈവം തന്നെ തന്നെ ചരിത്രത്തിൽ വെളിപ്പെടുത്തിയതിനെ അതീവ സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടി അനുസ്മരിക്കുകയാണ്. ഈ യേശു ക്രിസ്തു ദൈവമായിരുന്നെങ്കിലും ഈ ഭൂമിയിൽ നമ്മോടൊപ്പം ജീവിച്ചുകൊണ്ട് നമ്മുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ ഭാഷ സംസാരിച്ചുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട് ഒരു മനുഷ്യനായി തീർന്നു. അങ്ങനെ മനുഷ്യ ചരിത്രത്തിൻ്റെയും മാനവികതയുടെയും അന്തസത്തയുടെ അവിഭാജ്യ ഘടകമായി, അല്ല കേന്ദ്ര ബിന്ദുവായി, മാനവികതയുമായുള്ള ദൈവത്തിൻ്റെ ഐക്യം ഏറ്റവും ഗാഢവും പൂർണവുമാണിന്ന്. മനുഷ്യാവതാരത്തോടെ നാളിതുവരെ ഉണ്ടായിരുന്ന മാനുഷികതയും ദൈവികതയും തമ്മിലുള്ള അകലവും അന്തരവും അപ്രത്യക്ഷമായി. ഇന്ന് ഭൂമിയിൽ ഏതൊരു മനുഷ്യ ജീവിയും ജാതിമതഭേദമന്യേ ദൈവികതയുടെയും മാനവികതയുടെയും ആൾരൂപമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മുഖച്ഛായ പേറുന്നവരാണ്. എന്നാൽ ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊള്ളുന്നത് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാകുന്ന ചരിത്ര സംഭവത്തിൻ്റെ കേവലം ആഘോഷപൂർണമായ അനുസ്മരണത്തെക്കാൾ ഉപരിയായുള്ളതാണ്, അല്ലെങ്കിൽ ആഴമേറിയതാണ്. മനുഷ്യാവതാരത്തിൻ്റെ ആന്തരാർത്ഥങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുവാനും നമ്മുടെ വ്യക്തിജീവിതങ്ങളിലൂടെ അവിടുത്തെ മനുഷ്യാവതാരം തുടർന്നു കൊണ്ടുപോകുവാനും അതാവശ്യപ്പെടുന്നു. ഇതിനാവശ്യമായിട്ടുള്ളത് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നാമും സ്വാംശീകരിക്കുക, സ്വന്തമാക്കുക എന്നതാണ്. ഈ ഇതെന്താണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയകാർക്കുള്ള ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ വിശദമാക്കുന്നുണ്ട്. ശ്ലീഹ പറയുന്നു, അവിടുന്ന് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. പ്രത്യുത തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യരെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഇതിനവിടത്തെ പ്രേരിപ്പിച്ചത് നാം ഓരോരുത്തരുമുള്ള സ്നേഹമാണ്. മനുഷ്യാവതാരം വരെ താഴ്ന്നിറങ്ങുന്ന ആ വിനയവും കുരിശുമരണം വരെ കടന്നു ചെല്ലുന്ന ത്യാഗപൂർണമായ സ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യുത്തരം നൽകപ്പെടാതെ പോകരുത്. ഈ ചിന്തയാണ് ലോകമെമ്പാടുള്ള ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ അവരുടെ സഹ സഹോദരങ്ങളുടെ സ്നേഹത്തിനും സേവനത്തിനുമായി ജീവിക്കുവാൻ വേണ്ടി ലോകമെമ്പാടും സേവനത്തിനിറങ്ങി തിരിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ മനുഷ്യാവതാര സ്നേഹത്തിൻ്റെ സജീവ പ്രതീകങ്ങളായി തീർന്നു. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകപ്രസിദ്ധനായ അമേരിക്കൻ ടെലിവിഷൻ സുവിശേഷ പ്രസംഗകനും ഗ്രന്ഥകാരനും ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്നവനുമായ ബിഷപ്പ് ഫുൾട്ടൺ ജെ ഷീൻ ഒരിക്കൽ ക്രിസ്തുമതത്തെ സംബന്ധിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഇവിടെ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, അൺലെസ് വി മേക്ക് ക്രൈസ്റ്റ് എ ലിവിങ് റിയാലിറ്റി ആൻഡ് ദി ഓബ്ജക്റ്റ് ഓഫ് അവർ പേഴ്സണൽ ലവ്, ക്രിസ്ത്യാനിറ്റി വിൽ എവർ റിമെയിൻ എൻ അക്കാഡമിക് റിയാലിറ്റി. അതായത് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഒരു സജീവ യാഥാർത്ഥ്യമാക്കുകയും നമ്മുടെ വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ വിഷയമാക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ക്രിസ്തുമതം ലോകത്തിലെന്നും ഒരു ശാസ്ത്രീയ തത്വമായിരിക്കും. ക്രിസ്തുമതത്തെ സംബന്ധിച്ച് ഫുൾട്ടൺ ജെ ഷീൻ പ്രസ്താവിച്ചത് ക്രിസ്മസിനെ കുറിച്ചും പ്രസക്തമാണ്. ക്രിസ്മസിനെ വെറും ഒരു ചരിത്ര സംഭവമായി കണ്ടുകൊണ്ട് ആ ചരിത്ര സംഭവത്തിൻ്റെ കേവലം ആഘോഷപൂർണമായ അനുസ്മരണം നടത്തി, അതായത് പുൽക്കൂട് നിർമ്മിച്ചും ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചും മറ്റ് അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും നടത്തിയും, എന്നാൽ അതിൻ്റെ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട ആന്തരാർത്ഥങ്ങൾ ഉൾക്കൊള്ളാതെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിലൂടെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കാതെ, വേറെ വാക്കുകളിൽ പറഞ്ഞാൽ
മനുഷ്യാവതാരത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം സ്വീകരിക്കാതെ ആഘോഷങ്ങൾ മാത്രം നടത്തി നാം തൃപ്തിപ്പെട്ടാൽ ആദ്യ ക്രിസ്മസ് രാവിലെ ദൈവം മാലാഖാമാരിലൂടെ വാഗ്ദാനം ചെയ്ത ശാശ്വതമായ സമാധാനവും പ്രത്യാശയും നമുക്ക് അന്യമാകും. അതുകൊണ്ട് ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ മനോഭാവം സ്വീകരിക്കുക. ദൈവദത്തമായ നമ്മുടെ സിദ്ധികളും കഴിവുകളും അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും അത് എവിടെ നിന്ന് ആവിർഭവിച്ചാലും ഒരുപക്ഷെ നാം അംഗമായിരിക്കുന്ന പൗരനായിരിക്കുന്ന നമ്മുടെ പൗരത്വത്തിൽ നിന്നായിരിക്കുക, അല്ലെങ്കിൽ നാം അധിവസിക്കുന്ന പ്രദേശത്ത് നിന്നായിരിക്കുക, നാം സംസാരിക്കുന്ന ഭാഷയിൽ നിന്നായിരിക്കുക, നമുക്ക് നമ്മുടെ നിറം, ജാതി, ലിംഗഭേദം, വിദ്യാഭ്യാസം, ഉദ്യോഗം, പാണ്ഡിത്യം, അധികാരം, സമ്പത്ത് ഇവയൊക്കെ നമ്മുടെ മാത്രം അവകാശങ്ങളായി കരുതി നമ്മുടെ സ്വാർത്ഥമോഹങ്ങളെ പൂർത്തീകരിക്കുന്നതിന് ഉപയോഗിക്കാതെ സഹജീവികളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ഉപകരിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം ദൈവപുത്രൻ്റെ മനുഷ്യാവതാര അവസരത്തിൽ വാനവരാശംസിച്ച ശാശ്വതമായ സമാധാനവും സന്തോഷവും പ്രത്യാശയും നമുക്കും സ്വന്തമാകും. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ സമാധാനവും സന്തോഷവും ആശംസിച്ചു കൊള്ളുന്നു. ദൈവം നമ്മോട്